അടയമേന്ന് ഇങ്ങനെ വന്നത് കാണിച്ചു കണ്ടാ കണ്ടാ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച തേനീച്ച കൂട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു തേനീച്ച കോളനിയുടെ വിശേഷങ്ങളാണ്. അങ്ങനെ നമ്മള് ഒരു അട അങ്ങനെ ചെത്തിയിടത്തേക്കാണ്. മല കയറ്റം തുടങ്ങിട്ടുണ്ട്. അയ്യോ, മലയൊക്കെ കയറുമ്പോ എനർജി അങ്ങ് വരുന്നു. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം. മനസ്സേട്ടാ, അപ്പൊ എന്താ പരിപാടി? ഇന്നത്തെ പരിപാടി നമ്മളുണ്ടല്ലോ മണ്ണിന്റെ അകത്ത്, മൺ മാളത്തിന്റെ അകത്ത് നിന്ന് നമ്മള് തേനീച്ച പിടിച്ച ഈ പെട്ടിക്കകത്താക്കുന്ന ഒരു നടക്കാൻ പോവാണ്. നടക്കാൻ പോവാണ്. അപ്പൊ മച്ചാന്മാരെ, ഇതേ കണ്ട ഈ കാണുന്ന പെട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് തേനീച്ചയുടെ കൂടെ അന്വേഷിച്ച് ഇറങ്ങാണ്. അതായത് നമ്മുടെ തേനീച്ച കൂട്ടന്മാര് മണ്ണിലാണ് കൂട് വെക്കുന്നത്. ആ മണ്ണില് കൂട് വെക്കുന്ന തേനീച്ചകളുടെ കൂട് കണ്ടുപിടിച്ച്, അതായത് അവരുടെ മട കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് നമ്മള് ഇന്ന് അവരെ നേരെ പെട്ടിയിലേക്ക് ആക്കാൻ പോവാണ് അല്ലേ? അതെ. ഇപ്പൊ നമ്മള് രാവിലെ അതിരാവിലെ ഉണ്ടല്ലോ, ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് ഈ കാട്ടിലൊക്കെ ഒരുപാടുണ്ട്. ഒരു കോളനി നമ്മൾ ഈ പെട്ടിക്കകത്ത് എങ്ങനെയാക്കി എടുക്കുന്നത്? മണ്ണിന്റെ ഉള്ളില് മണ്ണിന്റെ അകത്ത് നമ്മൾ പെട്ടിയിലേക്ക് ആക്കുന്നു. അടിപൊളി. അപ്പൊ നമ്മൾ ഈ മല കയറി പോവാണെങ്കിൽ മല കയറി അങ്ങ് പോവാ. അടിപൊളി. അപ്പൊ നമ്മുടെ മനുഷ്യേട്ടനും മനുഷ്യേട്ടന്റെ അപ്പച്ചനും ആണെന്ന് കൂടെ ഉള്ളത്. മനുഷ്യന്റെ അപ്പച്ചൻ ഈ ഒരു കാര്യത്തിൽ എക്സ്പെർട്ട് ആണെന്നാണ് മനുഷ്യേട്ടൻ എനിക്ക് തന്ന അറിയുന്നത്. അപ്പോ മാത്യൂസ് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞാലാണ് നാട്ടിലറിയാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ പെട്ടിയും കൊണ്ട് നേരെ നമ്മുടെ മല കയറാണല്ലേ. അപ്പൊ ബാക്കി വിശേഷങ്ങള് മല കയറി കഴിച്ചിട്ട് മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഇനി പൊത്ത് കണ്ടുപിടിക്കണം. അവിടെ നിന്ന് നമ്മള് തേനീച്ചേനെ എടുത്ത് ഈ പെട്ടിയിലേക്ക് ആക്കാൻ പോവാണ്. കണ്ടതല്ല കാഴ്ച, മല കയറലൊരു പണി തന്നെ കേട്ടാ. നമ്മള് എങ്ങനെയാ ഈ തേനീച്ചയുടെ കൂട് കണ്ടുപിടിക്കുക? സൂര്യപ്രകാശത്തിനെതിരെ സൂര്യപ്രകാശത്തിനെതിരെയാ എതിരെ നിന്ന് നോക്കുമ്പോ ഇങ്ങനെ പറന്നു പോകുന്ന നമുക്ക് കാണാം. പറന്നു പോകുന്നത്, അപ്പൊ ആ തേനീച്ച പറന്നു പോയി വീഴുന്ന സ്ഥലം. അതെ, ലക്ഷ്യം വെച്ച് പോവുക, കണ്ടുപിടിക്കുക. വെളിച്ചമുള്ളപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതായത് അതിരാവിലെ നമ്മൾ ഇറങ്ങണം അല്ലേ? ഇറങ്ങണം. അപ്പൊ നമ്മൾ അതിരാവിലെ തന്നെ ഇറങ്ങിയേക്കാണ്. സൂര്യപ്രകാശത്തിനെതിരെ നിന്ന് നോക്കുമ്പോ തേനീച്ചകള് പറന്ന് എവിടെ ചെന്ന് വീഴുന്നോ ആ ഭാഗം നോക്കിയാണ് കൂട് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നേ. നല്ല കുത്തനുള്ള കേറ്റമുള്ളേ. നമ്മൾ ഒന്നൊന്നര മണിക്കൂറായില്ലേ തപ്പി ഇറങ്ങിയിട്ട്? ഒരു മണിക്കൂറായി കാണും. ഒരു മണിക്കൂർ കാണുള്ളൂ അല്ലേ. ഇങ്ങനെ വീഴുന്നുണ്ട്. നേഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ട്. നേഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ട്, അങ്ങോട്ടയച്ചു പോയി വീഴും. അങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു സൈഡിൽ കാണുന്നുണ്ടെന്നാ പറയുന്നേ, അവിടെ ഒന്ന് പോയി നോക്കാം. ആ ഇവിടെ ഈച്ച പറക്കുന്ന അടുത്ത് വരുന്നുണ്ടല്ലോ. ആ കൂട് കണ്ട, കൂട് കണ്ട പോലെ ഉണ്ട്. ഭാഗത്തായിട്ട് എവിടെയാണ്? വട്ടം കൂടുന്നല്ലേ. കുത്തു അത്, അത് കുത്തോ നമ്മളെ. അങ്ങോട്ടാ നമ്മൾ ചെല്ലുന്ന കുത്തിലേക്ക്. കുത്തിലേക്കാണ് കുത്തിട്ട് ഉറപ്പാണ്. അടിപൊളി. അപ്പൊ നമ്മളുടെ കൂട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തേനീച്ചയുടെ കുത്ത് വാങ്ങിക്കാൻ പോവാണ് നമ്മൾ. അത്ര ഉള്ളു. അപ്പൊ എന്തായാലും രണ്ടുമൂന്ന് കുത്ത് ഉറപ്പാണ്. നമ്മൾ ഇനി അവിടേക്ക് ചെല്ലാണ്. പക്ഷെ നമ്മൾ വേണ്ടത്ര സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നു അവരുടെ കാവൽക്കാരാ. ആ പുറത്ത് നിൽക്കുന്നവരൊക്കെ കാവൽക്കാരും കുത്തിയിരിക്കും ഉറപ്പാണ്. ആ ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെയാണോ കൂട്? ഓ, നമുക്ക് തേനീച്ചനെ കാണാൻ പറ്റും. ഇപ്പോ അവിടെ അവിടെ കൂടുണ്ടല്ലേ. ദേ പ്രവീണ നോക്കിയടാ, ദേടാ ദേടാ, അതിന്റെ ഉള്ളിലാടാ, അതിന്റെ ഉള്ളിലാടാ, ഉള്ളിൽ ഉള്ളിൽ ഉള്ളില്. ഭീകരന്മാര് കണ്ട അവിടെ അതിന്റെ ഉള്ളില് കൂട് സെറ്റ് ആക്കിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കയാണ്. നമ്മളെ കണ്ടപ്പോ അവന്മാര് പതുങ്ങിട്ടാ പതുങ്ങി. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കല്ലുകൾ എടുക്കണം? ഈ കല്ലെടുക്കണം. അപ്പൊ ഈ തേനീച്ചകൾ വന്ന് കുത്തുമോ നമ്മളെ? ചിലപ്പം കുത്താൻ സാധ്യത. കാവൽക്കാരുണ്ട്, അവര് ചിലപ്പം അവരുടെ ജോലി അവര് ചെയ്തു. കാവൽക്കാർ ഈച്ചകള് വഴി തന്നെ ഉണ്ടാവും. ഒരു നമ്മൾ കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് കുഴപ്പമില്ല, നമുക്ക് സ്മോക്കർ ഉണ്ട്, ഗ്ലൗസും തലയിലിടുന്ന ഇതൊക്കെ ഉണ്ട്, ഉണ്ട് സ്മോക്കർ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പണി തുടങ്ങിയാലോ? പണി അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ കൂട് കണ്ടെത്തി. ഇനിയിപ്പോ നേരെ നമ്മളുടെ ആ ഒരു എന്താ പറയാ പൊത്ത് നമ്മൾ തുറന്ന് അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ, കൂടിന്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ സേഫ്റ്റിക്കുള്ള കാര്യങ്ങളൊക്കെ ആദ്യം സെറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ മനുഷ്യേട്ടൻ അവിടെ പണി തുടങ്ങാണ്. നമ്മളുടെ തലയിൽ കുത്ത് കിട്ടാണ്ടിരിക്കാനുള്ള സുനാപ്പിളി എടുത്ത് നമ്മൾ ദേ ഇട്ടിട്ടുണ്ട് കേട്ടാ. അവർക്ക് പേടിയില്ലെങ്കിലും നമുക്ക് പേടിയുണ്ട്. നമുക്കത് സ്ഥിരം ശീലമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പിൽ നിന്ന് വേണമെങ്കിൽ ഒന്ന് മാറിക്കാം. ഇല്ല, അത് എടുത്തോ, ഇത് നോക്കിയോ. ആ നേരെ ആ കല്ല് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട് അടുത്തന്നെയാണല്ലേ? അടുത്തന്നെയാണ് കൂട്. കൂട് കണ്ടു തുടങ്ങിയിട്ട് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈച്ച അധികം ദ്രോഹിക്കാതെ രാവിലെ മണ്ണ് വീട്, നമ്മൾ രാവിലെ മണ്ണ് വീട്. കോഴിമുട്ട പോലെ കാണുന്നേ അവിടെ പറാവിലെ ഒടിഞ്ഞല്ലോ. അപ്പൊ
ഓ ഇത് നമ്മുടെ കല്ല് പറഞ്ഞ ഊരിയെടുത്തപ്പോ തന്നെ അതിന്റെ അടുത്ത് ഈച്ചകള് ചില സൈസ് ഈച്ചകൾ അങ്ങനെ വലിയ കുത്തില്ല. ഇത് നല്ല വെള്ളഞ്ഞൊടിയലല്ല അപ്പൊ നല്ല പണിക്കാരാണ്. ഇത് വെള്ളഞ്ഞൊടിയലാണ്. വെള്ളഞ്ഞൊടിയല് ഈച്ചയില് കരിഞ്ഞൊടിയല് വെള്ളഞ്ഞൊടിയല് അങ്ങനെ സൈസ് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർ? അത് കരിഞ്ഞൊടിയല്. കരിഞ്ഞൊടിയല് പൂക്കുറ്റി കുത്തായിരിക്കും. ഇതിപ്പോ കുത്തോ? ഇത് കുത്തും, പക്ഷെ അത്ര ഇല്ല, വിഷയമില്ല. നമ്മൾ ഇതെടുത്ത് മാറ്റി കുത്തോ? ഇല്ല, ഒരു ഉമ്മ എടുത്തു. ആർക്ക്? തേനീച്ചക്ക. ഇത് അങ്ങനെ കുത്തോ? ഞാൻ ഉമ്മ കൊടുക്കൂട്ടാ. അവസാനം ചുണ്ടൊക്കെ ഇങ്ങനെ വീർത്തിരിക്കെ അവിടെ തേനീച്ചയുടെ കൂട് തുറന്നതേ കല്ല് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തേനട തേനട അല്ലേ കാണുന്നത്? അപ്പൊ നമ്മുടെ കൂട് തുറന്നു, തേനീച്ചയുടെ അഡം കണ്ടു, തേനീച്ചയെ നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇവര് ചിലപ്പോ അക്രമകാരികളാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു എന്താ പറയാ ഒരു ശൗര്യം കുറയ്ക്കാനായിട്ട് ഒരു സൂത്രപ്പണി ഉണ്ട് അല്ലേ? അതെന്താണ് പരിപാടി? പോകൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതാണോ ഇതിനുള്ള മെഷീൻ? സ്മോക്കർ. ഈ കാണുന്ന സാധനം ഉണ്ടോ സ്മോക്കർ എന്ന് പറയുന്നത്? ചകിരി ഇടും അല്ലേ? ഈ ചകിരിയാണോ ഇടുന്നത്? ഞാൻ ഇട്ടോട്ടെ. ഓക്കെ, അപ്പൊ ചകിരി ഇട്ടു. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ ഉള്ളിൽ? ചകിരി ഇറക്കി വെക്കുന്നു. കത്തിച്ചു കൊടുക്കാം അല്ലെ? ഒറ്റക്കൈ ഒറ്റക്കൈ മതി അല്ലെ? ഹാർമോണിയം വായിക്കുന്ന പോലെ. അതന്നെ ഹാർമോണിയം പോലെ അല്ലെ? അപ്പൊ നമ്മുടെ പണ്ടത്തെ ഒരു ഹാർമോണിയം ഒക്കെ ഇങ്ങനെ വായിക്കുന്ന ഞെക്കി കൊടുക്കുന്ന അതേ സെറ്റപ്പില് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഞെക്കി ആ ചകിരിക്ക് തീ കൊടുക്കും. തീ കൊടുക്കാണ്. ഓ ഇതിൽ നിന്ന് ഇനിയിപ്പോ പുക വന്നു തുടങ്ങും അല്ലേ? ഇച്ചിരി പുക കൊടുക്കട്ടെ. ഇപ്പൊ കൊടുക്കാൻ നേരമല്ലേ? അപ്പൊ അതായത് നമ്മുടെ തേനീച്ചകള് വളരെ പെയ്യ പുക കൊടുത്തു തുടങ്ങാണേ. ഈ പുക കൊടുക്കുന്നത് എന്തിനാ? നമ്മള് കൊടുക്കുമ്പോ ഈച്ചക്ക പുക ഈച്ചക്ക എപ്പോഴും ഒരു അലർജി പോലെ ഒരു ബുദ്ധിമുട്ട് ഉളവാക്കും. ഓ അപ്പൊ മന്നിപ്പ് വരും അവർക്ക്. അതിനെ ഫേസ് ചെയ്ത് നിക്കല്ലോ ഈച്ച. അവരാടുക്കും രാവിലെ ഇരിക്കുന്നവരൊക്കെ അവിടുന്ന്. അപ്പൊ അതേ പുക കൊടുക്കുകയാണല്ലേ? ഓക്കെ, അപ്പൊ അതേ നമ്മുടെ തേനീച്ചകളെ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ പുക കൊടുത്ത് ഒന്ന് കിക്കാക്കാനുള്ള മയക്കള്ളി അവിടെ കൂടെ ഇളകിയ ഒരു സൗണ്ട് ഒക്കെ വന്നു. ഓ ഹണി, ഓ ഈച്ചേ കുത്തരുത്. അങ്ങനെ ഈച്ചകളെ ഓടിച്ച് തേന്റെ അട, നല്ല ഫ്രഷ് അട. ഇതുണ്ടോ തേൻ നോക്കിക്കേട്ടെ. ഇതിന് ശുദ്ധമായിട്ട് തേനിന് കിട്ടൂല എന്നല്ലേ? സെറ്റല്ലേ, നല്ല ഒന്നാം ക്ലാസ് സാധനം. അതെ നമ്മുടെ അടയമേന്ന് ഇങ്ങനെ വന്നത് കാണിച്ചു. കണ്ടാ കണ്ടാ ഇത് പിടിച്ചേ. കണ്ടാ ഈ സാധനം എടുത്ത്. ഇതാണ് തേൻ രക്ഷയില്ലാതെ. കണ്ട ഇത് നമുക്ക് വായിലേക്ക് ഇടാൻ പറ്റും. ശരിക്കും ബബ്ലക്കം പോലെ. ദേ അടുത്ത കല്ലെടുത്തു. ഇതുമേ നിറയെ തേനീച്ചകള്, വെള്ളഞ്ഞൊടിയില് തേനീച്ചകളാണ് കേട്ടാ. നമ്മളൊന്ന് കൂടെ ഇളക്കി കഴിഞ്ഞാൽ അപ്പ കിട്ടും ചറവറാന്ന് കുത്ത്. ആ കൂടെ ഇളക്കാതെ തന്നെ അതെ നമ്മള് ചേട്ടാ കല്ലൊന്നും അടക്കി ചാരി വെച്ചേ. അടിപൊളി. അപ്പൊ അടുത്ത പുക കൊടുക്കാറായല്ലേ? മണ്ണുപോട്ടെ. അങ്ങനെ നമ്മുടെ ഓരോ അടകളായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പൊ ചെറിയ അടകളാണല്ലോ ഇതിൽ വരുന്നത്. അങ്ങനെ നമ്മൾ അടകൾ എടുത്തിട്ട് അതിൽ വരുന്ന മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റി ഇതേ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇനി കൂട് ഒന്ന് നമുക്ക് ക്ലിയർ ആക്കി എടുക്കണം. എന്നാലേ നമുക്ക് മണ്ണ് പറ്റാതെ നമ്മുടെ അടകൾ എടുത്ത് മാറ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണ്? അപ്പൊ ഇത് നമ്മുടെ റാഗൽ പതുക്കെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ പണി ആയത് അല്ലേ? നമ്മുടെ പണി ആയത്. ഈ കത്തി വെച്ചിട്ട് നമ്മൾ റാഗൽ എന്ന് പറഞ്ഞാൽ തേനടയാണോ? തേനട. തേനട അരിഞ്ഞെടുക്കാൻ പോവാണ്. അടിപൊളി. അപ്പൊ അതെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് ഒരു നല്ല കാഴ്ചയുണ്ട് പ്രവീണെ. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ എടുത്ത തേനടയുടെ ചെറിയൊരു പീസ് അല്ലേ ബാക്കി പിടിച്ചോപ്പ. അതിൽ മണ്ണൊക്കെ മാറ്റിയിട്ട് വേണമല്ലോ നമുക്ക് എടുക്കാനായിട്ട്. നമ്മുടെ ആ ഒരു കത്തി വെച്ചിട്ട് അട ഇങ്ങനെ ചെത്തിയെടുക്കുന്ന ആ അതേനെ കണ്ട കണ്ടാ കണ്ടോ. ഇതേ ഇതാണ് മുതല്. ആയി പോയിച്ചേ. ഈച്ചകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തേ എല്ലാത്തിനും സ്മോക്ക് കൊടുക്ക. ആ കണ്ട കണ്ട ആ അടയമേന്ന് ഈച്ചകളൊക്കെ നമ്മൾ ടൂറ് വിടാണ്.
അടിപൊളി കണ്ട കണ്ട നമ്മുടെ സ്മോക്കറിൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാട്ട് ഒരു സൈഡിൽ ഇത് കണ്ണാടിയാണ്. തേനീച്ചയുടെ കുത്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഊരിയൊക്കെ എടുക്കാനായിട്ട് കണ്ണാടി യൂസ് ചെയ്യാട്ടെ. അതുമ്പോ അങ്ങനെ മൺപുത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ആടുകളും കാണാൻ പാകത്തിനായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തി ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണല്ലേ. അതെ, നൈസായിട്ട് ചെത്തിയെടുത്ത മണ്ണ് ഒടിഞ്ഞു പോകാതെ തേനീച്ചകളെ അങ്ങോട്ട് പറത്തി വിടുകയാണ് നമ്മള്. അപ്പൊ ഇപ്പോ എടുത്ത് ചെത്തിയെടുത്ത ആ ഒരു എന്റെ കയ്യിലേക്ക് ഒന്ന് തരാ വാടാ കുത്തോ. ഫുഡ് എപ്പോഴും അപ്പൊ നമ്മുടെ അഡയില് നോക്കുകയാണെങ്കിൽ ഈ സീൽ ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ തേനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ ഇരിക്കുന്ന കാണാൻ പറ്റും. ചെറിയ തേനീച്ച കൂട്ടന്മാര് പുറത്തേക്ക് ഇതേ കണ്ട ലൈവ് ആയിട്ട് പുതിയൊരു ഇതാണല്ലേ. ഇത് എത്ര ദിവസം എടുക്കും ഈ പുഴു വിരിഞ്ഞ് ഇതുപോലെ തേനീച്ചയാവാൻ? 22 ദിവസം. 22 ദിവസം എടുക്കുമല്ലോ. 22 ദിവസം കഴിഞ്ഞപ്പോ വിരിഞ്ഞ് പുറത്തേക്ക് വരണ്ട തേനീച്ചേനെ നമ്മളിത് കൂട് തുറന്ന് പുറത്തേക്ക് എടുത്തേക്കണാണ് ഇത് കാണുന്നേ. അങ്ങനെ മച്ചാമാരെ നോക്കിയാൽ നമ്മളുടെ തേനീച്ചയുടെ അടകൾ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. അടകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനുണ്ടാവും, പൂമ്പൊടി ഉണ്ടാവും, പുഴുക്കൾ ഉണ്ടാവും, എല്ലാം ഉണ്ട്. അപ്പൊ ഈ അടുത്ത ലെയർ നമ്മൾ ഇനി കൊടുക്കാൻ പോവാണേ. ഓ, ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ കുത്തൊക്കെ നമുക്ക് കിട്ടൂട്ടാ. അപ്പൊ തന്നെ നമ്മള് ആ കുത്ത് കിട്ടിയതിന്റെ ആ കോലുണ്ടാവും നമ്മുടെ കാലും എന്റെ വാല് പോലത്തെ ഭാഗത്തെ ഒരു സൂചി പോലത്തെ അതങ്ങോട്ട് ഊരി കളഞ്ഞാൽ മതി. ഒത്തിരി പുറത്തു പിടിച്ചോളെ കുത്ത്. നമുക്ക് ആദ്യത്തെ ഒരു കുത്ത് ഇട്ടുന്നവരെ നമുക്ക് പേടിയുണ്ടാവുള്ളൂ. കുത്ത് പറഞ്ഞ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പ്രശ്നം തോന്നണല്ല. സ്ത്രീകളൊക്കെ ഈച്ച കുത്തിയ നിന്നുള്ള പ്രശ്നത്തെ പേരില ഈ ജോലിയിൽ നിന്ന് മാറി നിക്കുന്നത്. ഓ, പക്ഷെ അവര് കുറച്ചുപേരൊക്കെ ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ട് ഈ ജോലി. ഇത് അലുവ കഷ്ണം പോലെ തേനുകൾ ഇങ്ങനെ നമ്മൾ മുറിച്ച് മുറിച്ച് എടുത്തോണ്ടിരിക്കുകയാണ്. മുറിച്ച് മുറിച്ച് അങ്ങനത്തെ ഇനി കാണുന്ന നമ്മളുടെ അഡ, അതായത് റാഗിൽ മുറിക്കാൻ പോകുന്നത് നമ്മളാണ്. അപ്പോ ഇല്ലാത്ത ധൈര്യം എവിടെന്നോ സംഭരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ കയ്യമ്മേ കുത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് സാധനം പുറത്തേക്ക് എടുത്തിട്ട് കാട്ടിത്തരാട്ടോ. ഇതില് നിറയെ തേനാണേ. അങ്ങനത്തെ നമ്മള് ഒരു അട അങ്ങോട്ട് ചെത്തിയെടുത്തേക്കാണ്. മോനെ അല്ലെ ഈച്ചേനൊന്നും അടിച്ചളഞ്ഞേ. ഇപ്പോ കുറെ പേർക്ക് സംശയം ഉണ്ടാവും കുത്ത് കിട്ടുന്നുണ്ടോ കുത്ത് കിട്ടുന്നുണ്ടോ എന്ന്. ഒരു സംശയം വേണ്ട, ഇടയ്ക്ക് ഓരോ കുത്ത് കിട്ടുന്നുണ്ട്. മുഖത്തിന് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. അപ്പൊ അതെ ബാക്കിയുള്ള ഈച്ചകളൊക്കെ നമ്മൾ സൈഡ് കാണിച്ച് ഇവിടെ റാണി ഉണ്ടോന്നൊക്കെ ഇടയ്ക്ക് നോക്കി ചെക്ക് ചെയ്ത് ഉണ്ടോപ്പോ ഇല്ലല്ലോ. അങ്ങനത്തെ നമ്മളുടെ അടകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പുറത്തെടുക്കാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ റാണി തേനീച്ച ഇതിലുണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം പുതിയതായിട്ട് നമ്മൾ ഒരു കോളനി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് റാണി തേനീച്ച നിർബന്ധമാണ്. റാണി തേനീച്ചകൾ ഉണ്ടെങ്കിൽ ബാക്കി തേനീച്ചകൾ നമ്മളുടെ കൂട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ കൂട് ഉപേക്ഷിച്ച് അവർ പോകട്ടോ. നമ്മളതേ ഇതില് റാണി എങ്ങാനും പെട്ടണ്ടെന്നൊന്നും ചെക്ക് ചെയ്യണേ. അല്ല, ഇതിൽ ഇങ്ങനത്തെ റാണി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ നമ്മുടെ. ഒരു തേനീച്ച കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട വഴി ഓടിയിരുന്ന ഞാനാണ്. ഇപ്പൊ ലക്ഷക്കണക്കിന് തേനീച്ചയുടെ ഇടയിൽ ഇരുന്നിട്ടാണ് ഈ തേനെടുക്കുന്നത്. കുത്ത് നല്ലോണം വാങ്ങി കൂട്ടുന്നുണ്ട്. അപ്പോ ദേ നമ്മുടെ അവസാന ഇടകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാന നമ്മളെടുത്തു. അവസാനത്തെയാണല്ലേ. ഇത്തിരി ഉണ്ട പോലെ ഇരിക്കുകയാണ്, ചെറുത്. സ്പേസ് കുറവാണ്. ഓ, കണ്ടല്ലോ നീളത്തിൽ നല്ല വെള്ളഞ്ഞൊടിയൽ. തേൻ മാത്രമേ ഉള്ളൂ അതില്? തേൻ ഇതിലെല്ലാം തേനുള്ളൂ. കൂടുതലും നല്ല പണിക്കാരാണ് അവര്. അങ്ങനത്തെ അവസാനമായിട്ട് എടുത്ത ആ ഒരു റാഗെല്ലാം തേനീച്ചത് അതൊന്നും ഇങ്ങനെ ഇരിക്കുകയാണ്. ഫ്രഷ് തേൻ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് തേൻ. നോക്കിയേ, നല്ല തേനടേന്ന് എടുത്താ ഫ്രഷ് തേൻ. ഇതിലും ഫ്രഷ് ആയിട്ടുള്ള തേൻ എന്നോട് ചോദിക്കരുത്,
എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റില്ല. ഔഷധ ഗുണമുള്ള തേനാണ്. അപ്പൊ നമ്മുടെ തേനീച്ചക്കുട്ട നല്ലപോലെ കുടിച്ചുമാർക്ക് പറക്കാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ? നമ്മളുടെ മാളത്തിൽ നിന്ന്, മണ്ണിലെ മാളത്തിൽ നിന്ന് എടുത്ത നമ്മളുടെ തേനീച്ച കുട്ടന്മാരുടെ ഒരു റാഗല്, അതായത് അട, നമ്മളത് പുറത്തെടുത്തു. കുറെ പേരൊക്കെ ഇപ്പോഴും അതിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇനി നമ്മൾ കൊണ്ടുവന്ന പെട്ടിയിലേക്ക് ആക്കാൻ പോവാണല്ലേ. ഇതിനെ ഫുൾ കട്ട് ചെയ്ത് നല്ല പീസാക്കി ഷേപ്പില് നമ്മള് നല്ല പണി അറിയാവുന്നവർ തന്നെ ചെയ്യണം. ഇതും നമ്മുടെ പപ്പ നല്ല ക്ലിയർ ആയിട്ട് ഇത് ചെയ്യും കേട്ടോ. റീപ്പറിലേക്ക് കറക്റ്റ് ചെയ്ത് കെട്ടണം. അടിപൊളി. അപ്പൊ നമ്മൾ പുറത്തേക്ക് എടുത്ത തേനീച്ച കുട്ടന്മാരെ അവരുടെ കൂടിനെയും നേരെ പെട്ടിയിലേക്ക് ആക്കാനായിട്ട് അനുഭവ സമ്പന്നനായ നമ്മുടെ മാത്തോട്ടി ചായന്റെ കയ്യിലേക്ക് നമ്മൾ തട്ട് കൈമാറുകയാണ്. അപ്പൊ നമ്മുടെ അട എടുത്തു. അടയിലുള്ള റാഗിലെ കാലത്ത് ഞാൻ പല്ലേച്ചാറിനു അല്ലെങ്കിൽ ഒരു ഒറ്റ ഊതല്ലേ എക്ക പോയന്നേ. അപ്പൊ ഞാൻ പോവാറായി. അങ്ങനെ ഈച്ചകളെയൊക്കെ നമ്മള് പറത്തി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? ഓ, അത് കറക്റ്റ് അങ്ങനെ മുറിച്ചു വെക്കണം അല്ലേ. നമുക്ക് അതെങ്ങനെ മുറിക്കാൻ നോക്കാം. അപ്പൊ അതെ, നമ്മുടെ ആ ഒരു മരത്തിന്റെ ഫ്രെയിം അങ്ങോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു അളവ് എടുക്കുന്നു. ആ തേനേപ്പാടിയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നേ. തേൻ വെച്ചില്ലാലും കുഴപ്പമില്ല. അപ്പൊ തേനുള്ള അടകൾ നമ്മൾ അങ്ങനെ മുറിച്ച് മാറ്റണം. നമുക്ക് പുഴുക്കളുള്ളതല്ല വേണ്ടത്. അപ്പൊ ഈ ഇപ്പൊ മുട്ടയിട്ട് വെച്ചിരിക്കുന്ന ഈ പുഴുക്കൾ എത്ര ദിവസം കഴിയും വിരിഞ്ഞു വരാനായിട്ട്? അത് 22 ദിവസം. 22 ദിവസം കൊണ്ട് വിരിഞ്ഞു വരും അല്ലേ? വിരിഞ്ഞു. ഈ മുട്ട എല്ലാം ഇട്ട് കൂട്ടുന്നത് ഈ പെൺതേനീച്ചകളോ അല്ലെങ്കിൽ റാണി മാത്രമോ? റാണി മാത്രം. അങ്ങനെ മുറിച്ചെടുത്ത റാഗില് നമ്മള് ഫ്രെയിമുമ്മേക്ക് വെച്ച് ഇതിന് കെട്ടി കൊടുക്കണല്ലേ. ഇത് എന്ത് വെച്ചാ നമ്മള് കെട്ടുന്നേ? വാഴവള്ളി. വാഴവള്ളി വെച്ചാണ് കെട്ടി കൊടുക്കുന്നത് അല്ലേ. അതെന്താ, നമുക്ക് വല്ല വേറെ വള്ളി, പ്ലാസ്റ്റിക്കിന്റെ വള്ളി അങ്ങനെ എന്തെങ്കിലും എടുത്തൂടെ? ഇത് ഇത്തിരി കടിച്ചു മുറിക്കാനേ. ഇത്ര കഴിയുമ്പോ അവര് പിടിപ്പിക്കും. അവർക്ക് ഇതൊന്നും ആവശ്യമില്ലാണ്ട് മുറിച്ചടി കളയല്ലോ അവരെ. അടിപൊളി. അപ്പൊ ഇതില് കാണുന്ന ഈ മുട്ട മൊത്തം ഇടുന്നത് പെൺതേനീച്ച അല്ലെങ്കിൽ റാണിയും കൂടി അങ്ങനെയാണോ? റാണി മാത്രമാണ് ഈ കാണുന്ന എല്ലാത്തിലും മുട്ടയിട്ട് കൂട്ടുന്നത്. അതെ അതെ. അപ്പൊ ഒരു ദിവസം എത്ര മുട്ടയൊക്കെ ഇടും റാണി? ദേശകണക്ക് 1500 മുട്ട വരെ ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് റാണിക്ക്. 1500 മുട്ട ഒരു റാണി ഒരു ദിവസം? ഒരു ദിവസം. ഒരു വർഷം അങ്ങനെ കൂട്ടണ്ടോ? ഒരു റാണിയോ? 3 വർഷം വരെയാണ് പെൺതേനീച്ച. 3 മാസമാണെങ്കിൽ റാണി, അതായത് റാണി തേനീച്ച ഏകദേശം 3 വർഷം ജീവിക്കും അല്ലേ. അപ്പോൾ അതിന് അപ്പോൾ ഇത്ര അതിൻ്റെ ജീവിതകാലത്തിൽ ഇത്ര മുട്ടയിട്ട് കൂട്ടുന്നുണ്ടാവില്ലേ. അങ്ങനെ നമ്മുടെ വാഴവള്ളി വെച്ച് അതിങ്ങനെ കെട്ടി ഉറപ്പിക്കുകയാണ് നമ്മുടെ ഫ്രെയിമുമ്മേ. ഇത് ഇവർ തന്നെ ഇനിയിപ്പോൾ അണത് ബാക്കി റെഡിയാക്കിക്കോളും. റെഡിയാക്കിക്കോളും. ഓക്കെ ഓക്കെ. വാഴവള്ളിയൊക്കെ അവർ തന്നെ മുറിച്ച് കളയും. അവർ തന്നെ മുറിച്ച് കളഞ്ഞോളും. അതായത് ഇപ്പോൾ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും തേനീച്ചകൾ വന്ന് ഇടയിൽ വന്ന് നിന്ന് പോകുന്നുണ്ട്. എൻ്റെ അതേ മൂക്കിൻ്റെ തുമ്പത്തൊക്കെയാണ് ഈച്ച വന്നിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും നമുക്ക് കിട്ടാം പാപ്പം. വേണ്ട, അങ്ങനെ കണ്ട അത് സെറ്റായി. ഇനി അനങ്ങില്ല അല്ലേ. കണ്ട, ഇതിങ്ങനെയാണ് കെട്ടിയെടുക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങൂല. കണ്ട, ഇതുപോലെ ഇരിക്കും. ഇതിനി പെട്ടിയിൽ കയറ്റും അല്ലേ. പെട്ടിയിലേക്ക് കയറ്റും. സൈഡെല്ലാം ഈച്ച പിടിപ്പിച്ചോളും. അവരെന്നെ ആദ്യം പിടിപ്പിക്കും. സ്റ്റിച്ചിങ് ഒക്കെ ഈച്ചയുടെ പണിയാണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം. പിടിപ്പിച്ച് കഴിയുമ്പോ ഇവര് തന്നെ മുറിക്കും. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു റാഗില്, അതായത് നമ്മളുടെ അട, നേരെ ഇനി കൂട്ടിലേക്ക് സെറ്റ് ആക്കണേ.
കുത്തുകൊള്ളാണ്ട് നമ്മുടെ ഉള്ളിൽ, അതായത് അതിന്റെ ഉള്ളിൽ നിറച്ച് തേനീച്ചയായിരിക്കും അവര് നമ്മൾ ഈ കൂട്ടിലേക്ക് എത്തിക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിനെ കഴിച്ചു നോക്കാല്ലേ. ഓക്കെ, അതാണ് നമ്മള് കാണാൻ പോകുന്നേ. ഞങ്ങാണ്ടും ഞെരങ്ങാണ്ടും തേനീച്ചകളെ എടുത്തിട്ട് ഇനി നേരെ നമ്മുടെ പെട്ടിയിലേക്ക് ഇട്ട് വെക്കാണ്. ഇങ്ങനെ അങ്ങ് നമ്മുടെ തേനീച്ചേനെ വാരി കൂട്ടിലേക്ക് അങ്ങ് ഇടുവാണ്. അടിപൊളി. അപ്പൊ അതേ നമ്മളുടെ ഈച്ചക്കുട്ടന്മാരെ ഇനി പുകച്ച് പുറത്ത് ചാടിച്ച് അവന്മാരെ നമ്മൾ നേരെ പെട്ടിയിലേക്ക് കയറ്റാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ഇപ്പൊ കുറെ പേർക്ക് തോന്നും ഈച്ചകൾ ഇറങ്ങിയിട്ട് നമ്മൾ കുത്തുന്നുണ്ടോ കുത്തുന്നില്ല എന്നൊക്കെ സംശയം തോന്നും. അതിനുള്ള ഉത്തരമാണ് അതേ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കയ്യിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാവുന്ന വിരലിൻ്റെ വെണ്ണം നമ്മുടെ സ്വന്തമായിട്ടുള്ള വണ്ണമല്ല, ഈച്ചകൾ കുത്തി നമുക്ക് തന്ന വണ്ണമാണ്. അപ്പോൾ അതേ ഈ കാണുന്ന ഈച്ചക്കുട്ടന്മാരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് പുകച്ച് ചാടിക്കുകയാണ്. കണ്ട തേനീച്ചനെ നേരെ വാരി കൂട്ടിലേക്ക് ആക്കണേ. ഹായ്, നല്ല തേനീച്ച കൂട്ടതിനെ അങ്ങനെ വായിട്ട് നേരെ പെട്ടിയിലേക്ക് ആക്കി കൊടുക്കാണ്. റാണീനെ എങ്ങനെ കണ്ടാ പറയണേ? അങ്ങനെ ദേ തേനീച്ച കൂട്ടന്മാരെല്ലാവരും പിടിച്ച് എൻട്രൻസിലേക്ക് ആക്കി കൊടുക്കാണ് നമ്മള്. അങ്ങനെ കുറെ തേനീച്ചകൾ ഇതേ പെട്ടിയുടെ അവിടേക്ക് വന്നു തുടങ്ങി. അവര് പുതിയ കൂട് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച പോലെയാണ് ഇപ്പോ നമുക്ക് നോക്കുമ്പോ കാണാനായിട്ട് പറ്റുന്നേ. അപ്പൊ ദേ നമ്മള് കാത്തിരുന്ന നമ്മുടെ റാണീനെ നമ്മുടെ പെട്ടിയിലേക്ക് ആക്കാൻ പോവാണ്. കൂട്ടിലായി കൂട്ടിലായി. ഇനി ഈ സാധനം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി തേനീച്ചകൾ എടുത്തേക്ക് വരോ, നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഓ ദേ അങ്ങനെ നമ്മുടെ പെട്ടി ഒന്ന് തുറന്നു നോക്കാണ്. നമ്മുടെ ഈച്ചക്കുട്ടന്മാരെല്ലാവരും അതിനകത്ത് കയറിയാന്നറിയാം. ദേ കണ്ട തൂങ്ങി കിടക്കണണ്ട ഈച്ചക്കുട്ടന്മാര്. അപ്പൊ ദേ അവരിനി നേരെ നമ്മള് കണ്ട ഈ കൂടടച്ച് കൊണ്ടുപോവാണ്. അപ്പൊ ദേ നമ്മുടെ അടകളിലേക്കൊക്കെ നമ്മുടെ ഈച്ചക്കുട്ടന്മാരെല്ലാവരും കയറി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റാണീനെ പിടിച്ച് കൂട്ടിലാക്കിയല്ലേ ബാക്കി. അപ്പൊ ബാക്കിയുള്ള തേനീച്ച കൂട്ടന്മാരൊക്കെ വന്ന് നേരെ പെട്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ എല്ലാവരും കയറി അങ്ങോട്ട് സെറ്റ് ആവില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇനി എല്ലാം സെറ്റ് ആവും. അപ്പൊ ഇനി ഇവരെ കൊണ്ടുപോകണോ നമ്മളെ പെട്ടിയപ്പാടി? നേരെ കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ പെട്ടിയപ്പാടി എടുത്ത് ഇനി നമുക്ക് എവിടെയാണോ കൊണ്ടുപോയി വെക്കേണ്ടത് അവിടേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കാൻ പോവാണ് അല്ലേ. അങ്ങനെ നമ്മളുടെ പുതിയൊരു തേനീച്ച കോളനി ആയിട്ട് നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോവാണേ. പോയല്ലോ. അടിപൊളി. ദേ ഇവിടെ നമ്മുടെ ഇവിടെ സ്ഥിര താമസക്കാര് കോളനിക്കാർ ഇവിടെ ഉണ്ടല്ലേ, കൂട്ടുകാരുണ്ട്. അപ്പൊ ദേ അതിന്റെ കൂട്ടത്തിലേക്ക് അടുത്ത ആളെയും കൂടി ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി. അങ്ങനെ ദേ നമ്മളുടെ മൺപൊത്തിൽ ഇരുന്നാർന്ന തേനീച്ച കുട്ടന്മാർക്ക് ദേ പുതിയൊരു വീട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവരെ ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്. ഇവിടുത്തെ റാണിയും ഇവിടുത്തെ ടീംസും പരിവാരങ്ങളൊക്കെ ആയിട്ട് ഇവരിവിടെ കൂടും. കുറച്ചുപേർ ഇപ്പോഴും കേറാൻ മടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അവര് കയറിക്കോളും, രാത്രിയാകുമ്പോ കയറിക്കോളും. അടിപൊളി. അപ്പൊ ഇപ്പൊ കഴിഞ്ഞു, നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. മൂടി വെക്കാനുള്ള സെറ്റപ്പാണ്. അടിപൊളി. അപ്പൊ അത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അല്ലേ, വെച്ചോളൂ. അങ്ങനെ നമ്മുടെ തേനീച്ച കൂടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മഴ നനയാണ്ടിരിക്കാനുള്ള സൂത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്ന് തേനെടുക്കാൻ പറ്റും കൂടുതലിൽ നിന്നൊക്കെ? ഫെബ്രുവരി മാർച്ചിലൊക്കെ തേനെടുക്കാൻ പറ്റും. അപ്പൊ അതേ നമ്മളുടെ പുതിയ കോളനിനെ നമ്മളിവിടെ വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് തേനായത് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? നമ്മുടെ ഒരുപാട് ഇഷ്ടം പോലെ പെട്ടികളുണ്ട് നമ്മളുടെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പെട്ടികളുണ്ട്. റാണീനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അടിപൊളി. ബാ അങ്ങനെ തേനുള്ള പെട്ടി നമ്മൾ തുറക്കാനായിട്ട് പോവാണ്. തുറക്കാല്ലേ. അപ്പൊ അതേ ഈ പെട്ടിയുടെ അടപ്പങ്ങോട് തുറക്കുന്നു. അപ്പൊ ഇതില് ശാന്തമായിട്ടിരിക്കുന്ന തേനീച്ചകളെ കാണാം. പക്ഷെ നമ്മൾ അവരെ ശാന്തരായിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ നമുക്ക് കൊത്തു വരും കേട്ടോ. ഓ, ഇത് നല്ല റാണിയൊക്കെ ഉള്ള തേനീച്ച കൂടായിരിക്കും അല്ലേ? റാണി ഇതിന്റെ അടിയിലായിരിക്കും. അടിയിലായിരിക്കും. ആ ഹാ, ഇത് തേനുള്ള തേനിന്റെ അറ മാത്രം. തേനിന്റെ അറ മാത്രം. ഓ, അപ്പൊ അതേ നല്ല തേനുള്ള അട നമ്മളത് ഇങ്ങനെ പൊക്കിയെടുക്കാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റൂട്ടോ. അതെ, ഞാൻ കയ്യിൽ പിടിച്ച കുത്തോ? മറ്റേ ടീംസിനേക്കാൾ ഇച്ചിരി കൂടി ശാന്തരായിരിക്കും അല്ലേ ഇവര്? ഓ, ദേ കണ്ട നല്ല തേനീച്ചയുള്ള തേനുള്ള അട കണ്ട. ഇത് കറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല, നിൽക്കണോ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തേനെടുക്കാൻ പറ്റുമോ? ആ, മെഷീനിൽ വെച്ചെടുക്കും. അപ്പൊ നമ്മളതേ ഇത് മെഷീനിൽ വെച്ചിട്ട് തേനെടുക്കാൻ പോകുന്ന കാഴ്ച ഇനി കാണാം അല്ലേ. അപ്പൊ അതെ നമ്മളുടെ തേനടയെന്ന് ഇനി തേനെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ തേനീച്ച കൂട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ മാറ്റിയിട്ട് എങ്ങനെയാണ് ഇതിന് തേനെടുക്കുന്നതെന്ന് കണ്ടാലോ അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പോയി തേനെടുക്കാം അല്ലേ. തേനെടുക്കാം. യെസ്.
അങ്ങനെ നമ്മുടെ കൂട്ടിന്ന് എടുത്ത ഹണി കോംബ് ഇനി നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിനെ ഹണി എക്സ്ട്രാക്ടർ എന്നല്ലേ പറയാ. അപ്പൊ ഈ ഒരു മെഷീനിലിട്ടിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ. അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരെ അട വെച്ച് എന്താ ചെയ്യുന്നത്, കറക്കി ഇങ്ങനെ കറങ്ങും അല്ലേ, ഇങ്ങനെ കറങ്ങും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് അട വെക്കുക നമ്മള്? സീൽ ചെയ്തിരിക്കുന്നതാണ് ഇത്. ഓ, ചെറിയ സീലിംഗ് വന്നിട്ടുണ്ട്, അതങ്ങോട്ട് അടത്തി കളയാം, കട്ട് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയാം സാധാരണ. അതിന്റെ സീല് മാത്രം ഇളക്കി കൊടുക്കുകയാണ്. അതെ, എങ്കിലും അത് പുറത്ത് വരുവുള്ളൂ. തേൻ, ഓ, തേൻ ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയേ മൊത്തം ചെയ്യുന്നതാ. നിറഞ്ഞു കഴിയുമ്പോ അങ്ങോട്ട് അടച്ചു വെക്കുമല്ലേ. അടച്ചു വെക്കും. ഓ, അങ്ങനെ ചെത്തിക്കഴിഞ്ഞു, ഇനി എന്താ പരിപാടി? എല്ലാം പെറുക്കി വെക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹണി കോമ്പുകളൊക്കെ ഇതിലേക്ക് വെച്ചു കൊടുക്കാണ്. നാല് സൈഡിലായിട്ട് വെക്കുമല്ലേ നമ്മള്. കറക്കല്ലേ. ഓക്കെ, കറക്കിക്കോളൂ. നമുക്ക് ആ തേൻ വരുന്നു ഒന്ന് കാണണം. ദേ വന്നു വന്നു തുടങ്ങി. ഇതേ അടി ഇപ്പോൾ ഇതേ സൈഡിലേക്ക് ഇപ്പൊ തെറിച്ച് ഇങ്ങനെ വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടാ, അതിനുള്ള തേനൊക്കെ ഇപ്പൊ പുറത്തേക്ക് ഇങ്ങനെ ചാടി ചാടി വരാണ്. ബ്രേക്ക് കുടിക്കട്ടെ. യെസ്, പിന്നെ ഇത് തിരിച്ചു വെക്കണം. തിരിച്ചു വെക്കണം. ആ രണ്ട് സൈഡിലുണ്ടാവും അല്ലേ തേൻ. ഇപ്പൊ ഒരു വശത്തെ തേൻ തീർന്നു. ഓ, കാലിയായി. ഇനി അപ്പുറത്തെ സൈഡിലുള്ള തേൻ എടുക്കാൻ പോവാണ്. കറക്കല്ലേ. കറക്കട്ടെ. ആ, കറക്കിക്കോ. സെക്കൻഡ് വരും. ഇതിപ്പോ വരും കേട്ടാ. അടുത്ത സെക്ഷൻ തേൻ ദേ വരാൻ പോണ്. കറക്കി തുടങ്ങുന്നു. അതേ വരുന്നു. സാധനം ബ്രേക്ക് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അടക്കി യാതൊരു കേടുപാടും അതിലേക്ക് വെക്കും. അപ്പൊ തേനീച്ചകൾക്ക് പണി കുറയും. തേൻ മാത്രം നിറച്ചു തന്നാൽ മതി അവർക്ക്. ഈ അട പിന്നെ അവർക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അങ്ങനത്തെ തേനെടുത്ത അവസാനത്തെ കോമ്പ് നമ്മൾ ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ തിരിച്ച് കൂട്ടിലേക്ക് കയറ്റും അല്ലേ. അപ്പൊ അവർക്ക് പണിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ തിരിച്ച് കൂട്ടിലേക്ക് കയറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു സെൻട്രിഫ്യൂഗൽ എക്സ്ട്രാക്ടറിൽ എടുത്ത തേനെ ഇനി അരിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോസസ്സിലേക്ക് പോകും. അതായത് അതിന്റെ വാട്ടർ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് ചൂടാക്കി ഏകദേശം ഒരു 60 ഡിഗ്രിയിൽ അതിനെ എന്താ പറയാ നേരെ ചൂടാക്കിയിട്ട് ഏകദേശം ഒരു ഡബിൾ ബോയിൽ ടെക്നോളജി അല്ലേ യൂസ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതിനെ നേരെ പിന്നെ വരുന്ന സെക്ഷനാണ് ഇത് ഇവിടെ കാണുന്നത്. ഈ ബാരലിരിക്കുന്നത് തേനാണല്ലേ. നമ്മളുടെ സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ് ഈ കാണുന്നത്. ഇത് ദേ ഇപ്പോൾ കുപ്പികളിലേക്ക് പകർത്തി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ദേ ഇവിടെ കുറേ കുപ്പികൾ പകർത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റുന്നത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂൺസ് നാച്ചുറൽ ഹണി ആരുടെയാണ്? ഓ, മിസ്റ്റർ മനു താങ്കളുടെ ആണല്ലേ. ഓക്കെ, അപ്പോ ഇതെന്താണ്, സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ നമുക്ക്? എല്ലാം ഉണ്ട്. ഓക്കെ, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉണ്ട്. അപ്പോ സാധനം ഇത് എവിടേക്ക് കയറി പോകാനുള്ള മുതലൊക്കെ? മുംബൈ നിന്ന് ഒരു ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ കുമ്പളിക്ക് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, അപ്പോ നാളത്തേക്ക് ഇന്നത്തേക്കാ? അപ്പൊ നാളത്തേക്ക് മുംബൈക്കും കുമ്പളിക്കും കയറി പോകാനുള്ള തേനാണ് ദേ ഇവിടെ കുപ്പികളിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. അടിപൊളി. അപ്പൊ എന്തായാലും ദേ തേനുണ്ടാക്കല് സംഭവം കലക്കിട്ടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണ്ടേ? അപ്പൊ ദേ നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങള് വൈൻഡ് അപ്പില് കാണാം. അങ്ങനെ മച്ചാന്മാരെ, ഇന്നത്തെ ദിവസം ഭയങ്കര എന്താ പറയാ ത്രില്ലിംഗ് ആയിട്ടുള്ള ദിവസമായിരുന്നു. ഞാൻ ജീവിതത്തിൽ കുറെ പേടിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ തേനീച്ചയുടെ എന്താ പറയാ മാളത്തിൽ നിന്ന് തേനെടുക്കുന്നവർക്ക് കുത്തുകൊണ്ട് പ്രശ്നങ്ങളാവില്ലെന്ന്. അപ്പൊ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് അറിയാനായിട്ട് പറ്റി. അപ്പോൾ അതിന് വേണ്ട ഗൈഡൻസ് തന്നത് നമ്മുടെ മനുചേട്ടൻ്റെ അപ്പച്ചൻ മാത്യു ചേട്ടനാണ്. അതുപോലെ തന്നെ മനുചേട്ടൻ ഒരു അത്ഭുത സിദ്ധി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇവിടെ വന്നേ പിന്നെയാണ് അറിഞ്ഞത്. നോക്കിയാൽ മനുചേട്ടൻ്റെ കയ്യിൽ വന്ന് തേനീച്ചകള് കൂടിയേക്കാണ്. ഇത് ഈ ഒരു സിദ്ധി എങ്ങനെ നമുക്ക് കിട്ടിയോ? നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കല്ല, ഇത് സീക്രട്ട് ആണ്. സീക്രട്ട് ആണ്. സീക്രട്ട് അറിയാവുന്നവരോട് അടിയിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞാലോ? ആ, കമന്റ് ചെയ്യാം. ഇത് പ്രത്യേകതരം സിദ്ധിയാണ്. നമുക്ക് കയ്യില് തേനീച്ചകളെ ഇങ്ങനെ കൊണ്ട് നടക്കാണ്. കേരളത്തില് കുറച്ച് അപൂർവം പേർക്ക് മാത്രമേ ഒരു സിദ്ധി കിട്ടിയിട്ടുള്ളൂ. തള്ളി അങ്ങ് മറിക്കുക. ശരിക്കുണ്ടല്ലോ, റാണീനെ നമ്മള് തീപ്പെട്ടിക്കകത്താക്കി കൈയുടെ അകത്തേക്ക് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ മണം കണ്ട് എല്ലാവരും വരുന്നതാണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു ആൻസർ കൂടി കിട്ടി. നമ്മൾ മുമ്പ് കുറെ വീഡിയോ കണ്ടുകൊണ്ട് കുറെ പേര് താടിയുമേ ഇങ്ങനെ വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ റാണീച്ച നമ്മുടെ കയ്യിലോ ആ ലൊക്കേഷനിലോ ഏത് സ്പോട്ടിലാണ് അവിടെ ഈച്ച വരും. അതാണ് ബേസിക്കലി. ഓക്കെ, പിന്നെ കുറെ പേർക്ക് സംശയം ഉണ്ടാവും തേനീച്ച കുത്തുന്നില്ലേ എന്നുള്ളത്. പറഞ്ഞു കൊടുത്തേ, എത്ര കുത്തുന്ന് കിട്ടിയിട്ടുണ്ടാവും? ഏകദേശം എത്ര കുത്തുന്ന് കിട്ടിയിട്ടുണ്ടാവും? 10-20 കുത്തിന്റെ അടുത്ത് ഏകദേശം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല കുത്തുന്ന സമയത്ത് ചെറിയൊരു വേദന ഉണ്ടാവും. നമ്മൾ അതിന്റെ മുള്ളങ്ങട് തട്ടി കളയുമ്പോൾ പിന്നെ വേദന കുറഞ്ഞു വരും. അപ്പോ ഇന്നത്തെ നമ്മളുടെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നോക്കിയേ ഈ കാണുന്ന
നമ്മുടെ ഇടുക്കിയുടെ തനതായിട്ടുള്ള നല്ല എന്താ പറയുക നാടൻ തേൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ മനുച്ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വൻതേൻ മാത്രമല്ല ചെറുതേനും ഉണ്ട്, നല്ല ഔഷധ ഗുണം. ഇതും നല്ല ഔഷധ ഗുണമുള്ളതല്ലേ വൻതേനും? വൻതേൻ ഔഷധ ഗുണമുള്ളതാണെങ്കിൽ ചെറുതേൻ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഔഷധ ഗുണമുള്ളതാണ്. അപ്പോ നാച്ചുറൽ ആയിട്ടുള്ള തേൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ എന്നത്തേം പോലെ തന്നെ മനുച്ചേട്ടന്റെ കോൺടാക്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് മനുച്ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സാധനം എത്തിച്ചു കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മനുച്ചേട്ടന്റെ വില്ലേജ് റിയൽ ലൈഫിൽ തേനീച്ചയുടെ പല വീഡിയോസും വന്നിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ എന്താ പറയാ പുതിയ എന്തൊരു വീഡിയോ വന്നിട്ടില്ലേ? വരും. അപ്പൊ അതും കാണാം. വീഡിയോ ഇറക്കി കഴിയുമ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ മച്ചാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് തന്നിട്ടുള്ള മാത്യൂസ് ചേട്ടന് എംഫോടെക്കിന്റെ ഭാഗത്തുനിന്നും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിലും മനുഷ്യട്ടന്റെ സൈഡിൽ നിന്നും വലിയൊരു താങ്ക്സ് കൊടുക്കുകയാണ്. അപ്പൊ മച്ചാമാരുടെ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറാമാൻ പ്രവീൺ, അതുപോലെ നമ്മുടെ പിള്ളേര് മനുഷ്യട്ടൻ, മനുഷ്യട്ടന്റെ അപ്പച്ചൻ മാത്യൂസ് ചേട്ടനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. മനുഷ്യട്ടന് മാത്രമല്ല ട്ടാ, നമുക്കും അത്ഭുത സ്ഥിതി കിട്ടിയിട്ടുണ്ട്. ഉള്ള തേനീച്ച മുഴുവൻ വട്ടൂട്ട് നിൽക്കുകയാണ്. അനങ്ങി അപ്പൊ കുത്താനായിട്ട് കണ്ട നല്ല അടിപൊളി തേനീച്ചകൾ നമ്മളെ കുത്താനായി നമ്മുടെ മുൻപിലും പിറകിലും ഉണ്ട്. ഓക്കെ, ഓ മൈ ഗോഡ്, മുണ്ടിനുള്ളി കേരളടാ, മുണ്ടിനുള്ളി കേരളടാ, കേരളടാ. ആ രക്ഷപ്പെടാ നമുക്ക്.